الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياكم بتقوى الله. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم: يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يغفر لكم ذنوبكم ويسلل لكم أعمالكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികൾ, സർവശക്തനായ അള്ളാഹുവിൻ്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അങ്ങേയറ്റം തപതയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. മുഹറം ത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ വിജയ ദിനത്തെ സംബന്ധിച്ചാണ് നാം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത്. മൂസാ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വിശ്വാസികളും രക്ഷപ്പെടുകയും തനിക്കെതിരെ എല്ലാ ശക്തിയും പല രൂപത്തിലും ഉപയോഗപ്പെടുത്തിയിരുന്ന ഫിർഔനും സംഘവും മുക്കി നശിപ്പിക്കപ്പെടുകയും ചെയ്ത സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠങ്ങളെക്കുറിച്ചാണ് നാം സൂചിപ്പിക്കുന്നത്. അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന മൂസാ നബിയോടൊപ്പം ഉണ്ടായ ജനതയുടെ വിശ്വാസരംഗത്തെ വൈകല്യങ്ങൾ സംഭവിച്ച ചില സാഹചര്യങ്ങളും ഖുർആൻ നമ്മുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെയും ചില കാര്യങ്ങൾ നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ വെച്ച് പരിശോധിക്കുമ്പോൾ എന്ന് നമുക്ക് ബോധ്യപ്പെടും. സൂറത്തുൽ അഅ്റാഫ് വിശുദ്ധ ഖുർആനിലെ ഏഴാമത്തെ അധ്യായത്തിലെ 138 മുതലുള്ള വചനങ്ങളിൽ അള്ളാഹു അക്കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വജാബസ്ന ബി ബനി ഇസ്രായീൽ അൽ ബഹർ, ബനു ഇസ്രായീലിലെ ഇസ്രായേൽ സന്തതികളെ നാം കടൽ കടത്തി രക്ഷപ്പെടുത്തി. ഫഅതൗ അലാ ഖൗമിൻ യഅഖുഫൂന അലാ അസ്നാമിൻ ലഹും, അങ്ങനെ അവർ മൂസാ നബിയോടൊപ്പം നടന്നു പോകുമ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് ബിംബങ്ങളുടെ സമീപം വചനയിരിക്കുന്ന ഒരു സമൂഹത്തെയായിരുന്നു. കാലു യാ മൂസ ഇജ് അല്ലന ഇലാഹൻ കമാലഹും ആലിഹ. ആ സന്ദർഭത്തിൽ അവർ മൂസാ നബിയോട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്കും വേണം ഇതുപോലുള്ള ഒരു ഇലാഹ്, ഒരാരാധ്യം. അവർക്ക് ഇലാഹുകളുള്ളതുപോലെ, ആരാധ്യന്മാരുള്ളതുപോലെ. മൂസാ നബി അലൈഹി സ്ലാം ആ ജനതയോട് പ്രതികരിച്ചത് കാല ഇന്നക്കും കൗമുൻ തജഹലൂൻ, നിങ്ങളെന്തൊരു വിവരമില്ലാത്ത ജനതയാകുന്നു എന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക, എന്തൊരു കാര്യത്തിന് വേണ്ടിയാണ് മൂസാ നബി അലൈഹി സ്ലാമേയും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന ജനവിഭാഗത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തിയത്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. താൻ തന്നെ ദൈവമാകുന്നു എന്ന് അവകാശപ്പെടുന്ന, തന്നെയാണ് എല്ലാവരും ആരാധിക്കേണ്ടത് എന്ന് വാദിച്ചിരുന്ന, ഏറ്റവും അക്രമകാരിയായിരുന്ന ഒരു ഭരണാധികാരിയിൽ നിന്നും
മൂസാനബിയെയും അദ്ദേഹത്തോടൊപ്പമുള്ള ജനതയെയും രക്ഷപ്പെടുത്തി, അത്ഭുതകരമായി രക്ഷപ്പെടുത്തി കാലഘട്ടം കടന്നുപോകുന്നതിന് മുമ്പേ. വളരെ ചുരുങ്ങിയ സന്ദർഭത്തിൽ തന്നെ ആ സമൂഹത്തിലുണ്ടായ പ്രതികരണമാണ് നമുക്കിവിടെ വായിക്കാൻ സാധിക്കുന്നത്. അവർ കടന്നുപോകുന്ന വഴിയിൽ ഏതാനും ഭിമ്മങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിന് വചനമിരിക്കുന്ന, അതിന് പൂജാകർമ്മങ്ങൾ അർപ്പിക്കുന്ന ഒരു ജനസമൂഹത്തെ കണ്ടപ്പോൾ, ഞങ്ങൾക്കും ഇത്തരത്തിലുള്ള ദൃശ്യമായിരിക്കുന്ന ആരാധ്യ വസ്തുക്കൾ ആവശ്യമാകുന്നു എന്നതായിരുന്നു. അദൃശ്യമായ അള്ളാഹുവിൽ മാത്രം വിശ്വാസമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സന്നദ്ധമാകാതെ, ആ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനുള്ള മധ്യവർത്തികളെയും ഇടയാളന്മാരെയും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിരൂപങ്ങളെയും പ്രതിബിംബങ്ങളെയും ആവശ്യമാകുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് അവരുടെ പ്രതികരണത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, എത്ര ഗൗരവപരമാണ് വിഷയം എന്നുള്ളത്. അവരോട് മൂസാ നബി ചോദിക്കുന്നുണ്ട്, ഖുൽ ഖാല ഇറല്ലാഹി അബഗീകും ഇലാഹൻ വഹുവ ഫള്ളലകും അലൽ ആലമീൻ. അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അഥവാ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവല്ലാത്ത മറ്റ് ആരാധ്യ വസ്തുക്കളെയാണോ? അവൻ നിങ്ങൾക്ക് ലോകരെക്കാൾ ശ്രേഷ്ഠത നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന. ബനു ഇസ്രായേലർക്ക് അള്ളാഹു ചെയ്തു കൊടുത്തിരിക്കുന്ന ഒരുപാട് നിയമത്തുകളും, ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരുപാട് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. മന്നയും സെൽവയും അടക്കം ഭൗതികമായ ഒട്ടനവധി സുഖങ്ങളും സൗകര്യങ്ങളും ഐശ്വര്യങ്ങളും നേട്ടങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലഭിച്ചിരുന്ന അത്തരം അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിന് പകരം നന്ദികളിൻ്റെതായ സ്വഭാവവും പ്രതികരണവുമാണ് ആ സമൂഹത്തിലുണ്ടായിരുന്നത്. നമുക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തെ പരിശോധിച്ച് നോക്കിയാലും കാണാൻ സാധിക്കുന്ന അവസ്ഥ അതാണ്. ഒരു കാലത്ത് നമ്മൾ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും, നമ്മുടെ പിതാക്കളും പൂർവ്വപിതാക്കളും അനുഭവിക്കേണ്ടി വന്നിരിക്കുന്ന അവസ്ഥകളുമൊക്കെ നമുക്കറിയാം. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ അങ്ങേയറ്റം പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വർഷകാലത്തൊക്കെ നമ്മുടെ കഴിഞ്ഞു പോയിരിക്കുന്ന മുൻതലമുറ ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെട്ടിരുന്ന സാഹചര്യങ്ങൾ അവർ പറഞ്ഞു തന്ന കഥകളെങ്കിലും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മുടെ കയ്യിൽ ക്യാഷുണ്ട്, നമുക്ക് സൗകര്യങ്ങളുണ്ട്, ഭൗതികമായ നേട്ടങ്ങളുണ്ട്, സാമ്പത്തികമായ അഭിവൃദ്ധിയുണ്ട്, സുഭിക്ഷമായ ഭക്ഷണമുണ്ട്. ഭക്ഷണത്തിൻ്റെ ആധിക്യമല്ലാതെ ഒരു നേരത്തെ ആഹാരമില്ലാത്ത പ്രശ്നം എൻ്റെയും നിങ്ങളുടെയും വീടുകളിലില്ല. പക്ഷേ മൂക്കറ്റം തിന്നതിന് ശേഷം അൽഹംദുലില്ലാ എന്ന് പോലും പറയാൻ കഴിയാത്ത, നന്ദികെട്ട ഒരു സമൂഹമായി ഞാനും നിങ്ങളും അതപ്പതിച്ചു പോകുന്നുണ്ടോ എന്ന് നമ്മൾ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, വളരെ കൃത്യമായി നമ്മൾ ചിന്തിക്കേണ്ട അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന അവസ്ഥ, അവനെ ഓർമ്മിക്കുന്ന, അവനോടുള്ള ശുക്ർ, അത് എല്ലാ സന്ദർഭത്തിലും നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു നന്ദികേടിൻ്റെ സ്വഭാവം, ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നാം ചെയ്തു തന്നല്ലോ. ഫള്ളലകും അലൽ ആലമീൻ, അവിടെ മൂസാ നബി പറഞ്ഞു ചോദിച്ച പ്രയോഗം നോക്കും നമ്മൾ, ലോകരിൽ നിങ്ങളെ ശ്രേഷ്ഠരാക്കിയതാണ്, മനുഷ്യരിൽ നിന്ന് പോലും അല്ല അവിടെ പ്രയോഗിച്ചത്. അത്രയധികം ശ്രേഷ്ഠത നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടും അതിനെ നന്ദി കാണിക്കാത്ത നന്ദികേടിൻ്റെ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. വിശ്വാസപരമായി നമ്മൾ പരിശോധിച്ച് നോക്കൂ, ഇതേ അവസ്ഥ തന്നെയാണ് മുസ്ലിം സമൂഹത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റു മതസ്ഥരിൽ നിന്ന് വ്യത്യസ്തമായി യാതൊരു കളങ്കവുമില്ലാത്ത, യാതൊരു മായം ചേർക്കലുകളുമില്ലാത്ത, ഏറ്റവും ക്ലിയറായിരിക്കുന്ന, നേരെ ചൊവ്വയുള്ള ഹനീഫൻ എന്ന് പറയാൻ സാധിക്കുന്ന വക്രതയും വളവുമില്ലാത്ത ഒരു ആദർശത്തിൻ്റെ വിക്രേതാക്കളാണ് മുസ്ലിം സമൂഹം. നേർക്കുനേരെ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുവാനും അവനെ മാത്രം ആരാധിക്കുവാനും അവൻ്റെ മുമ്പിൽ മാത്രം തലകുനിക്കുവാനും അവൻ്റെ മുമ്പിൽ കാര്യങ്ങൾ സമർപ്പിക്കുവാനും തയ്യാറാകുന്ന അവസ്ഥാവിശേഷം നാം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കുകയുണ്ടായി. മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഒന്ന്, അവരുടെ വിശ്വാസമായിരുന്നു, ഈമാനായിരുന്നു. രണ്ടാമത്തത്, അവർ ആ സന്ദർഭത്തിൽ സ്വീകരിച്ചിരുന്ന തവക്കുലായിരുന്നു. മൂന്നാമത്തത്, അവർ യഥാർത്ഥ മുസ്ലിങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഈ ഗുണവിശേഷമാണ് മൂസാ നബിക്കും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾക്കും നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യതിയാനം സംഭവിക്കുന്ന, വ്യതിചലിച്ചു പോകുന്ന സാഹചര്യം എത്ര പെട്ടെന്ന് കടന്നു വന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു പ്രവാചകൻ മരിച്ചുപോയിട്ടില്ല, ആ പ്രവാചകൻ്റെ ശിക്ഷണത്തിൽ അവരോടൊപ്പം കഴിഞ്ഞുകൂടുമ്പോഴാണ് അള്ളാഹു ഏറ്റവും വലിയൊരു നിഅമത്ത് നൽകി തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി, നാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി, വളരെ സുഖമായി അവർക്ക് കടൽ കടന്ന് രക്ഷപ്പെട്ട് അത്ഭുതകരമായി പോകാനുള്ള അവസരം പോലും ഉണ്ടായി.
എന്നിട്ട് പോലും അതിന് നന്ദി കാണിക്കുകയും അവന് ശുക്ർ ചെയ്യുകയും അവൻ്റെ മുമ്പിൽ തലകുനിക്കുകയും ചെയ്യുന്നതിന് പകരം മറ്റുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ കാണുമ്പോൾ മറ്റുള്ള സമൂഹങ്ങൾ ബിംബങ്ങൾക്ക് മുമ്പിൽ ഭജനമിരിക്കുകയും പൂജാകർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കും വേണമല്ലോ ഇത്തരം പ്രതീകാത്മകമായ ദൈവങ്ങൾ എന്ന് ചോദിക്കുവാൻ, അത്തരത്തിലുള്ള ആരാധ്യ വസ്തുക്കൾ ആവശ്യപ്പെടാൻ മാത്രം അവർ തരംതാണു പോയി എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെന്തൊരു വിവരം കെട്ട ജനതയാകുന്നു എന്ന് ചോദിക്കുന്നത്. സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകൻ്റെ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ളൊരു സംഭവമുണ്ടായി. പ്രവാചകൻ്റെ കാലത്തിൽ നമുക്ക് ഹദീസുകൾ വിശദീകരിച്ച് തരുന്നതായി കാണാൻ സാധിക്കും, പ്രവാചകനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളും ഹുനൈൻ പ്രദേശത്തേക്ക് കടന്നു പോകുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ അവിടെ ശത്രുക്കളായിരുന്ന ആളുകൾ ഒരു ഇലന്ത മരത്തിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ തൂക്കിയിടുകയും അതിന് പ്രത്യേകമായ ബർക്കത്ത് കൽപ്പിക്കുകയും ചെയ്യുന്നു. അവിടെ ആ മരത്തിൻ്റെ മുകളിൽ ആയുധങ്ങൾ തൂക്കിയിട്ട് വീണ്ടും എടുത്ത് യുദ്ധം ചെയ്യാൻ പോയാൽ വിജയിക്കാൻ സാധിക്കുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. അതിനൊരു ബർക്കത്തുണ്ടാകും, ആ മരത്തിനൊരു ബർക്കത്ത് കൽപ്പിക്കുന്ന സ്വഭാവം കണ്ടു. നമ്മൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന സഖാക്കൾ, സ്വഹാബി വര്യന്മാർ, നമുക്കും വേണമല്ലോ ഇത്തരത്തിലുള്ള ഒരു മരം എന്ന് പ്രവാചകനോട് ആവശ്യപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ അവരോട് പ്രതികരിച്ചത് മൂസാ നബിയുടെ ജനത ചോദിച്ച ചോദ്യമാണല്ലോ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എന്നാണ്. അതിന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആത്തു അൻവാത്ത് എന്നാണ് ആ മരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ബർക്കത്തിന് വേണ്ടി അവർ ആയുധം തൂക്കിയിട്ടിരുന്ന ഒരു മരം എന്നുള്ള നിലക്ക്. നമ്മൾ ആലോചിച്ച് നോക്കൂ, മൂസാ നബി മരിക്കുന്നതിന് മുമ്പ് മൂസാ നബിയോടൊപ്പം ഉണ്ടായിരുന്ന ജനങ്ങൾ എങ്ങനെയാണോ പറഞ്ഞിരുന്നത്, അതേ അവസ്ഥയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ജീവിച്ചിരിക്കെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സ്വഹാബികൾ പ്രവാചകനോട് ദാത്തു അൻവാത്ത് ആവശ്യപ്പെട്ട ഒരു രംഗം ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ഇവിടെ പ്രവാചകൻ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ആരാധ്യ വസ്തുവിനെയാണോ എന്നത് യഥാർത്ഥത്തിൽ മൂസാ നബിയുടെ ജനത ചോദിച്ച അതേ ചോദ്യമാണല്ലോ നിങ്ങളും ചോദിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ സമൂഹം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവർ യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ ശിക്ഷണത്തിൽ കഴിയുന്ന ജനങ്ങൾക്കിടയിൽ പോലും ശിർക്ക് കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ എത്ര വ്യക്തമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ സമൂഹത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ആറാഫിൽ തന്നെ 148-ാമത്തെ വചനത്തിൽ വീണ്ടും വിശദീകരിക്കുന്നുണ്ട്, വത്തഹദ ഖൗമു മൂസാ മിൻ ബഅദിഹി മിൻ ഹുലിയഹിം ഇജ്ലൻ ജസദൻ ലഹു ഹുവാർ. അവിടെ മൂസാ നബി അലൈഹി ഇസ്ലാം തൻ്റെ സമൂഹത്തിൽ നിന്ന് ഏതാനും ദിവസം മാറി നിന്നു. 40 ദിവസമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ആ 40 ദിവസം കഴിഞ്ഞ് വേദഗ്രന്ഥവുമായി ഏടുമായി മൂസാ നബി അലൈഹി ഇസ്ലാം തിരിച്ചു വരുന്നു, തൗറാത്തിൻ്റെ ഏടുമായി. പക്ഷേ തൗറാത്തിൻ്റെ ഏടുമായി പ്രവാചകൻ തിരിച്ചു വരുമ്പോൾ ആ സമൂഹത്തെ കാണാൻ സാധിക്കുന്ന എന്താണ്, മൂസാ നബിയുടെ ജനത ഒരു ആയു അവരുടെ ആഭരണങ്ങൾ ഉരുക്കി ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി, ആ പശുക്കുട്ടിയുടെ രൂപം ഒരു പ്രത്യേകമായ ശബ്ദം പുറപ്പെടുവിക്കുകൂടി ചെയ്തപ്പോൾ അതിൻ്റെ പിന്നാലെ കൂടി ഇന്നു ഒരവസ്ഥാ വിശേഷമാണ് കാണാൻ സാധിച്ചത്. അവിടെ വളരെ ഗൗരവത്തോടുകൂടി നമുക്ക് കാണാൻ സാധിക്കും ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാം ഇത്ര ഗൗരവത്തോടുകൂടിയാണ് അവരെ താക്കീത് ചെയ്തത്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏട് പോലും താഴെ വെച്ചു പോയി എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു പ്രവാചകൻ്റെ കയ്യിൽ നിന്ന് വേദഗ്രന്ഥത്തിൻ്റെ ഏടുകൾ താഴെ വെക്കുന്ന അവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൻ്റെ ഗൗരവമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, മൂസാ നബി വേദഗ്രന്ഥം വാങ്ങാൻ വേണ്ടി പോയപ്പോൾ സഹോദരൻ ഹാറൂൻ അലൈഹി ഇസ്ലാം അദ്ദേഹത്തോടൊപ്പം ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹവും പ്രവാചകനാണ്. അപ്പോൾ ഒരു പ്രവാചകൻ ഏതാനും ദിവസം മാറി നിൽക്കുകയും മറ്റൊരു പ്രവാചകനോടൊപ്പം മറ്റൊരു പ്രവാചകൻ അവരോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യേ നമുക്ക് കാണാൻ സാധിക്കും ഗൗരവത്തോടുകൂടി ഹാറൂൻ അലൈഹി ഇസ്ലാമിൻ്റെ താടി പിടിച്ചു വരച്ചു മൂസാ അലൈഹി ഇസ്ലാം എന്ന് ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഷയത്തിൻ്റെ ഗൗരവമാണ് കാണിക്കുന്നത്. അവിടെ ഹാറൂൻ തൻ്റെ നിസ്സഹായത ബോധ്യപ്പെടുന്നു. സഹോദര, എൻ്റെ ഉമ്മയുടെ മകനേന്ന വിളിച്ചത്, എൻ്റെ ഉമ്മയുടെ മകനേൻ, ഏകോദര സഹോദര, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ എന്നെ അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല, ഞാൻ പറഞ്ഞത് അവർ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ഇവിടെ പ്രശ്നം നമ്മൾ തമ്മിലാവാൻ പാടില്ല. അവിടെ ആ കാര്യങ്ങളൊക്കെ പൊരുത്തപ്പെടുത്തി കൊടുക്കുകയും ആ പ്രശ്നങ്ങൾ അവിടെ തീരുകയും ചെയ്യുന്നു. ഞാൻ സൂചിപ്പിച്ചത് ഒരു ജനസമൂഹത്തിൽ പ്രവാചകന്മാർ ഉണ്ടായിരിക്കെ തന്നെ തൗഹീദിൽ നിന്ന് എത്ര പെട്ടെന്ന് ജനങ്ങൾ വ്യതിചലിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. വിശിഷ്യ മുവാഹീദുകളായ നമ്മൾ, തൗഹീദിൻ്റെ വ്യക്തതാക്കളും പ്രയോക്താക്കളുമാകുന്നു എന്ന് അവകാശപ്പെടുന്ന നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എത്ര പെട്ടെന്ന് ഈ സംഭവം ഉണ്ടായി എന്നുള്ളത്. പ്രവാചകനോടൊപ്പം നടന്നു പോകവേ മറ്റു പ്രതിമകളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വേണം ഒരു ഇലാഹി എന്ന് ആവശ്യപ്പെടുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൂടെ നടന്നു പോകവേ അവർ ഒരു പ്രത്യേകമായ
അനുഗ്രഹത്തിനു വേണ്ടി വാളി തൂക്കിയിടാനുള്ള ഒരു വൃക്ഷം കണ്ടപ്പോൾ ഞങ്ങൾക്കും വേണമല്ലോ അങ്ങനെ ഒരു ബർക്കത്തിൻ്റെ വൃക്ഷം എന്നാവശ്യപ്പെടുന്നു. മൂസാ നബി ഏതാനും ദിവസം കടന്നുപോയി ഗ്രന്ഥവുമായി തിരിച്ചു വരുമ്പോൾ 40 ദിവസത്തിനിടക്ക് പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതിൻ്റെ മുമ്പിൽ ആരാധനാ കർമ്മം അർപ്പിക്കുകയും ഇതാണ് ഞങ്ങൾ മൂസ പറഞ്ഞിരിക്കുന്ന ദൈവം എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നിടത്തോളം വിശ്വാസരംഗത്ത് പാളിച്ചകൾ സംഭവിക്കുന്നു. നമ്മൾ ആലോചിക്കണം, നമ്മുടെ മക്കളെ ആദർശത്തിൻ്റെ വ്യക്തിതാക്കളും പ്രയോക്താക്കളുമായി വളർത്തിയെടുക്കുന്നതിൽ നമ്മൾ എവിടെയെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ, നമുക്കവിടെ അമാദ്യം സംഭവിച്ചാൽ ഇതിനേക്കാൾ അപ്പുറമുള്ള വിപത്തായിരിക്കും നാളെ ഞാനും നിങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരിക എന്ന തിരിച്ചറിവാണ് ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ട പാഠം. അവിടെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ പലപ്പോഴും ഇന്ന് നമ്മുടെ പൂർവികന്മാരായ ആളുകൾ, നമ്മുടെ ആദർശത്തിൻ്റെ വ്യക്തിതാക്കൾ, മുജാഹിദുകളായിരുന്ന മുവഹ്ഹിദായിരുന്ന ആളുകളോട് ആദർശം ചോദിച്ചാൽ കൃത്യമായി പറയാൻ സാധിക്കുമായിരുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന തലമുതിർന്ന ആളുകളോട് നമ്മൾ തൗഹീദിനെക്കുറിച്ച് ചോദിച്ചു നോക്കൂ, അവർക്ക് കൃത്യമായി അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. പക്ഷേ ഇന്നത്തെ യുവാക്കളോട് നമ്മൾ തൗഹീദ് സംസാരിച്ചു നോക്കൂ, എന്താണ് തൗഹീദ്? അങ്ങനെ ഒരു തൗഹീദ് എന്ന് കേട്ടു എന്നല്ലാതെ അതിൻ്റെ വശങ്ങൾ എന്താണ്, അതിൻ്റെ വിഭാഗങ്ങൾ എന്താണ്, അവിടെ സംഭവിക്കുന്ന അബദ്ധങ്ങൾ എന്താണ്, എവിടെ നിന്നാണ് ശിർക്കിലേക്ക് വഴുതിപ്പോകുന്നത് എന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ. കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ബോധമില്ല. ആദർശബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടം. ലുക്മാൻ എന്ന ബാപ്പ സ്വന്തം മകനെ വിളിച്ചുകൊണ്ട് നേർക്കുനേരെ നൽകുന്ന സാരോപദേശങ്ങൾ സൂറത്ത് ലുക്മാനിൽ അള്ളാഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അതെടുത്തു പറഞ്ഞപ്പോൾ ആദ്യമായി പറഞ്ഞ കാര്യം എന്താണ്? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹി ഇന്ന ശിർക ലദുൽമിൻ അലീം, എൻ്റെ കുഞ്ഞുമകനെ എന്ന് സ്നേഹത്തോടെ വാത്സല്യത്തോടെ കാരുണ്യത്തോടെ സമീപത്ത് വിളിച്ചു വരുത്തിക്കൊണ്ട് മോനോട് ആദ്യമായി പറഞ്ഞു കൊടുക്കുന്നത്, മോനെ നീ അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ല, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത് വമ്പിച്ച അക്രമമാകുന്നു എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കുട്ടികളെ മദ്രസകളിലേക്ക് അയക്കാൻ പോലും നമുക്ക് താല്പര്യമില്ല. സ്കൂളിൽ പോകുന്ന വഴിക്കൊന്ന് കയറിപ്പോയാൽ കുഴപ്പമില്ല എന്നതപ്പുറം നമ്മുടെ മക്കൾ ആദർശത്തിൻ്റെ വ്യക്തിതാക്കളും പ്രയോക്താക്കളുമായി വളർന്നു വരാൻ കരുതിക്കൂട്ടിയുള്ള പദ്ധതികളോ പ്ലാനിങ്ങോ എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ എന്ന് നമ്മൾ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കേണ്ടതുണ്ട്. സ്വന്തം മകനെ വിളിച്ചുകൊണ്ട് ആദ്യമായി പറഞ്ഞത് മോനെ നീ ശിർക്ക് ചെയ്യരുത് എന്നാണ്. നീ ശിർക്ക് ചെയ്താൽ അത് വലിയ അക്രമമാകുന്നു എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ, പാരമ്പര്യമായി മാത്രം ലഭിക്കുന്നതല്ല ഈ ആദർശം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അതുകൊണ്ട് കൃത്യമായ ധാരണയും ദിശാബോധവും കുട്ടികൾക്ക് നൽകാൻ സാധിക്കണം. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട്, വളരെ വ്യക്തമായി നമുക്ക് ബാധ്യപ്പെടുത്തിരുന്നുണ്ട്. വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാത്തി വൽ അർദ് ലയഖൂലുന്നല്ലാഹ്, അവരോട് ചോദിച്ചു നോക്കുക ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്നത് ആരാകുന്നു എന്ന്. അവർ അതിന് മറുപടി പറയും അള്ളാഹു ആകുന്നു എന്ന്. ഖുൽ അഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹ്, എന്നാൽ അള്ളാഹുവിനെ കൂടാതെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നീ അവരോട് ചോദിക്കുക. അവർ യഥാർത്ഥത്തിൽ ഇൻ അറാദനി അല്ലാഹു ബിദുരിൻ അൽ ഉന്ന കാഷിഫാത്ത് ദുരിഹി, അള്ളാഹു നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാവണം എന്ന് വിചാരിച്ചാൽ ആ ഉപദ്രവത്തെ നീക്കം ചെയ്യുവാൻ അള്ളാഹു അല്ലാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികൾക്കോ വ്യക്തികൾക്കോ സാധിക്കുമോ എന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്നത്. ഔ അറാദനി ബി റഹ്മത്തിൻ ഹൽ ഉന്ന മുംസിക്കാത്ത് റഹ്മത്തിഹി, അള്ളാഹു നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹവും കാരുണ്യവും ചെയ്യണം എന്ന് വിചാരിച്ചാൽ അതിനെ പിടിച്ചു വെക്കാൻ അതിനെ തടഞ്ഞു വെക്കാൻ അള്ളാഹു അല്ലാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ആരാധ്യ വസ്തുക്കൾക്ക് സാധിക്കുമോ? ഖുൽ ഹസ്ബി അല്ലാഹ്, നിങ്ങൾ പറയുക എനിക്ക് അള്ളാഹു മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, തവക്കുലാക്കുന്ന ബലമേൽപ്പിക്കുന്ന മുഴുവൻ ആളുകളും അവരിൽ ബലമേൽപ്പിക്കട്ടെ എന്നാണ്. പ്രിയപ്പെട്ടവർ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമത്ത് തൗഹീദിൽ നിന്ന് ആളുകൾ എവിടെ വ്യതിചലിച്ചു പോകുന്നു എന്ന് പരിശോധിച്ചാൽ മരിച്ച് മൺമറഞ്ഞു പോയ മഹാത്മാക്കളുടെ കബറിടങ്ങളെ നേർച്ചകളും വഴിപാടുകളും പൂജകളും അർപ്പിക്കാൻ വേണ്ടി എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് പരിശോധിച്ചു നോക്കിയാൽ, എന്തുകൊണ്ട് മരിച്ചു മൺമറഞ്ഞു പോയിരിക്കുന്ന മഹാത്മാക്കൾ അവർ മുദബ്ബിറുലാലമാണ്, ഈ ലോകത്തെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ളവരാണ് എന്ന് വാദിക്കുന്നിടത്തോളം, അത് പ്രസംഗിച്ച് നടക്കുന്നിടത്തോളം മുസ്ലിം പണ്ഡിതന്മാർ പോലും വഴിമാറിപ്പോകുന്നു എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് വിഷയത്തിൻ്റെ ഗൗരവം എത്ര പ്രാധാന്യമുള്ളതാകുന്നു എന്ന്. അവിടെയാണ് ഖുർആനിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ, അവർക്ക് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അതിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തിനാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കൂ, അതിൻ്റെ പ്രധാന കാരണം ഒന്നുകിൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകണം, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന എന്തെങ്കിലും ദോഷം നീങ്ങി കിട്ടണം. നമ്മൾ ആലോചിക്കുക, ഹജ്ജിന് പോകുമ്പോൾ പോലും ഒരു വിഷമവുമില്ലാതെ യാത്ര പൂർത്തിയാക്കി അവിടെ പോയി തിരിച്ചു വരാൻ മരിച്ച് മൺമറഞ്ഞു പോയ മഹാത്മാക്കളുടെ കബറിടങ്ങളിൽ പോയി സിയാറത്ത് നടത്തുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പോയിട്ട്
യാതൊരു വിഷമവും ഇല്ലാതെ തിരിച്ചു വരാൻ സാധിക്കണമേ എന്ന് മരിച്ച് മൺമറഞ്ഞു പോയ മഹാത്മാക്കൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. വളരെ സുഖമായി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ വീണ്ടും പോകുന്നത് അത്തരം ജാറങ്ങളിലേക്കും മക്കാമിലേക്കുമാണ്. എന്തിനു വേണ്ടിയാണ്? അവിടെ മരിച്ചു കിടക്കുന്ന മഹാത്മാവിനോട് നന്ദി പറയാൻ വേണ്ടി. എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിലുണ്ടായിരുന്ന പ്രാർത്ഥന അത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അത് ബോധ്യപ്പെടുത്തിയിരിക്കുന്ന കാര്യം, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഖബത്, അല്ലാഹുവേ എൻ്റെ ഖബറിനെ നീ ഒരിക്കലും ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ എന്നാണ്. എന്താണ് അതിനർത്ഥം? പ്രവാചകൻ്റെ ഖബർ ആരാധനാ കേന്ദ്രമായി അവിടെ പൂജിക്കപ്പെടുന്ന ഒരവസ്ഥ. ആ ഖബർ ആരാധന ഒരിക്കലും എൻ്റെ സമൂഹത്തിൽ ഉണ്ടാവരുതിനാഥാ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ദുആ ചെയ്തിരുന്നു എന്നാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, അവിടേക്ക് പോലും മുസ്ലിം സമൂഹം വഴിമാറിപ്പോകുമ്പോൾ എത്ര പെട്ടെന്നാണ് അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ എന്തെങ്കിലും ഗുണം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ദോഷം തടിക്കാൻ വേണ്ടി അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ ആളുകൾ അത്തരത്തിലുള്ള ശക്തി കേന്ദ്രങ്ങളെ സമീപിക്കുന്നത്. ഒരു കച്ചവടം ആരംഭിക്കുന്നു, ഒരു വാഹനം വാങ്ങി റോട്ടിൽ ഇറക്കുന്നു, ഒരു വീട്ടിൽ താമസമാക്കുന്നു. ഇങ്ങനെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഹൈറും പടക്കത്തും ഉണ്ടാകണം. ഇത് നേർക്ക് നേരെ പടച്ചോളം ചോദിച്ചാൽ നമുക്ക് മതിയാകുന്നില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കി ഷഹറുല്ലാഹിൽ മുഹറം, പവിത്രമായിരിക്കുന്ന മാസം എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ഒരു മാസത്തിൽ നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നഹ്സ് കണക്കാക്കുന്നിടത്താണ് നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം ആ വിഷയത്തിൻ്റെ ഗൗരവം. അപ്പോൾ അവിടെ കൃത്യമായിട്ട് അള്ളാഹു നമ്മൾ ബോധ്യപ്പെടുത്തി തരികയാണ്, വത്തഹദു മിൻ ദൂനിഹി ആലിഹ, അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധ്യന്മാരെ വെച്ച് പുലർത്തുന്നു, അവർക്ക് സങ്കല്പിക്കുന്നു. ലാ യഖ്ലുഖൂന ശൈഅ വഹും യുഖ്ലഖൂൻ, അവരാണെങ്കിൽ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, അവർ സൃഷ്ടിക്കപ്പെട്ടവരാകും. നമ്മൾ ആലോചിച്ചു നോക്കും, അള്ളാഹുവല്ലാതെ സൃഷ്ടാവായി മറ്റൊരു ശക്തിയെയും വ്യക്തിയെയും ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ലാത്ത വിധം അവനാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. മറ്റൊന്നിനെയും ആരും സൃഷ്ടിച്ചിട്ടില്ല, മാത്രമല്ല വഹും യുഖ്ലഖൂൻ, അവർ തന്നെ സൃഷ്ടികളാകും. അള്ളയല്ലാതെ ഈ ലോകത്ത് വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന, പൂജിക്കപ്പെടുന്ന ഏത് ശക്തികളാകട്ടെ, വ്യക്തികളാകട്ടെ, അവയെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. സൃഷ്ടാവിൻ്റെ യാതൊരു ക്വാളിഫിക്കേഷനും അവർക്കില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. എന്നിട്ട് അള്ളാഹു പറയുന്നു, വലാ യംലികൂനലി അംഫുസിഹിം ളറ്റം വലാ നഫ്അ, ഒരാൾക്ക് പോലും ഒരാത്മാവിന് പോലും എന്തെങ്കിലും ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. വലാ യംലികൂന മൗത്തം വലാ ഹയാത്തം വലാ നുഷൂറ, മരണമാകട്ടെ ജീവിതമാകട്ടെ ഉയർത്തെഴുന്നേൽപ്പാകട്ടെ അതുപോലും അധീനമാക്കാനും അവർക്ക് സാധ്യമല്ല. അള്ളാഹു അല്ലാതെ ലോകത്ത് വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന 33 കോടി ദൈവങ്ങളും അതിനപ്പുറമുള്ള ശക്തികളും വ്യക്തികളും എല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെ യഥാർത്ഥത്തിൽ ഒന്നിനെപ്പോലും അധീനമാക്കുന്നില്ല. ഒരു ഗുണം ചെയ്യാൻ കഴിയില്ല, ഒരു ദോഷം തടിക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതമാകട്ടെ, നമ്മുടെ മരണമാകട്ടെ, നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പാകട്ടെ അതിനെയെങ്കിലും അധീനമാക്കാൻ സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി അള്ളാഹു സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, കുൽ, നീ പറയുക, അതഅബ്ദൂന മിൻ ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നുവോ, മാലാ യംലികുലകും ളറം വലാ നഫ്അ, നിങ്ങൾക്ക് യാതൊരു ഉപദ്രവവും യാതൊരു ഉപകാരവും ചെയ്യാൻ കഴിയാത്തവയെ, വല്ലാഹു വസ്സമീഉൽ അലീം, അള്ളാഹുവാണ് തീർച്ചയായും കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യുന്നവൻ എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ആ നിലക്ക് അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മറ്റു പലതിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, പൂജിക്കുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ വഴിമാറിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, വിശ്വാസരംഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വൈകല്യം എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അത് മനസ്സിലാക്കുമ്പോൾ അവിടെ നമുക്ക് ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിൽ അബദ്ധങ്ങൾ വരാതെ അങ്ങേ അറ്റത്തെ സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി ജമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്, ഉസീകും വഇയ്യാ ബിതഖ്വല്ലാഹ്. ഖാല അല്ലാഹു തആല ഫി ഖുർആനിൽ കരീം, ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ,
സർവശക്തനായ അള്ളാഹുവിൻ്റെ വിരിവിലക്കൾ അനുസരിച്ച് അങ്ങേയറ്റം തെക്കോടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസ്യത് ചെയ്യണം. നാം മനസ്സിലാക്കിയത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലൂടെ അള്ളാഹു ഒട്ടനവധി അനുഗ്രഹങ്ങൾ ചെയ്ത ബനു ഇസ്രായേലിയർ വിശ്വാസരംഗത്ത് അവർ കാണിച്ചിരിക്കുന്ന നന്ദികേടിനെ കുറിച്ചാണ്. മറ്റുള്ള നന്ദികേടും ഖുർആനിൽ പലയിടത്തും പരാമർശിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും പ്രവാചകൻ ജീവിച്ചിരിക്കെ, പ്രവാചകൻ അവരോടൊപ്പം ഉണ്ടായിരിക്കെ, പ്രവാചകൻ ഏതാനും ദിവസം പോയി മറ്റൊരു പ്രവാചകൻ്റെ സാന്നിധ്യം അവർക്കിടയിൽ ഉണ്ടായിരിക്കെ പോലും അവർ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും ഷിർക്കിൻ്റെ ഒട്ടനവധി മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളും ആ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി നമ്മിൽ അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കടന്നു വരാതിരിക്കാൻ ജാഗ്രത പുലർത്തുകയും നമ്മുടെ മക്കളെ കൃത്യമായ ആദർശമുള്ള ബോധമുള്ളവരാക്കി വളർത്തിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വളർത്തിയെടുത്ത ഒരു സമൂഹം കാലഘട്ടങ്ങൾ പിന്നിട്ട് പോയപ്പോൾ മുസ്ലിം സമൂഹത്തിൽ സംഭവിച്ചതിരിക്കുന്ന വിശ്വാസരംഗത്തെ വ്യതിയാനങ്ങളും ഈ നിലക്ക് തന്നെയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ നവോത്ഥാന പ്രവർത്തനങ്ങൾ കടന്നു വരേണ്ടി വന്നത്. അതുപോലെ തന്നെ ഇസ്ലാഹി പ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ തന്നെയുള്ള അന്ധവിശ്വാസങ്ങളെ സ്ഥിരീകരിച്ചുകൊണ്ട് അവരെ നന്നാക്കിയെടുക്കുവാനുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ അനിവാര്യമായും നടത്തേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഓരോ പ്രവാചകന്മാരും പ്രധാനമായി ജനങ്ങളെ പഠിപ്പിച്ച കാര്യം ഖുർആനിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി, നൂഹ് അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളിൽ കടന്നു വന്നു. ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, ഏ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരാരാധ്യനില്ല. ഇന്നി ഹാഫു അലൈക്കും അദാബ യൗമിൻ അദീം, വരാനിരിക്കുന്ന ഒരു ദിവസത്തെ വമ്പിച്ച ശിക്ഷയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രബോധനം നടത്തി. അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന് ഹൂദ് നബി അലൈഹി ഇസ്ലാം തൻ്റെ ജനതയിലേക്ക് കടന്നു വന്നുകൊണ്ട് യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, ഏ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനല്ലാതെ നിങ്ങൾക്കൊരാരാധനയില്ല. അഫലാതത്തഖൂൻ, നിങ്ങൾ എന്തുകൊണ്ട് സൂക്ഷ്മത കാണിക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹം ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. മദീനയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ശുഐബ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹവും ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ആലോചിക്കുക, മനുഷ്യർക്ക് എന്ത് സംഭവിക്കുന്നു? വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, വമിനൻ നാസി, മനുഷ്യരിൽ ചില ആളുകളുണ്ട്. മൻ യഅബ്ദുല്ലാഹ അലാ ഹർഫിൻ, അവർ അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വക്കത്ത് നിന്നുകൊണ്ടാണ്, ഒരറ്റത്ത് നിന്നുകൊണ്ടാണ് അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നത്. ഫൈൻ അസാബഹു ഹൈറിൻ ഇത്മഅന്ന ബിഹി, അവർക്ക് എന്തെങ്കിലും ഹൈറുണ്ടാവുകയും നന്മയുണ്ടാവുകയും ഗുണമുണ്ടാവുകയും ചെയ്താൽ അവർ ഓക്കെ, അവർ സമാധാനമുള്ളവരാണ്. എന്നാൽ ഫൈൻ അസാബഹു ഫിത്ന, അവർക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടാവുകയോ വിഷമങ്ങൾ ഉണ്ടാവുകയോ അത്തരം പരീക്ഷണങ്ങൾക്ക് അവർ വിധേയമാക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ഇൻകലബ അലാ വജഹിഹി, അവരുടെ മുഖത്തിൽ മാറ്റം സംഭവിക്കുന്നു, അവർ മുഖം കുത്തി മാറിപ്പോകുന്ന അഥവാ വിശ്വാസത്തിൽ നിന്ന് വ്യതിയാനം സംഭവിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഹസിറ ദുനിയാ വൽ ആഖിറ, അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവും നഷ്ടപ്പെട്ടു പരലോകവും നഷ്ടപ്പെട്ടു. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് ഏറ്റവും പ്രത്യക്ഷമായിരിക്കുന്ന നഷ്ടം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചിരുന്നു. സഹോദരങ്ങൾ, ഇതാണ് വിഷയത്തിൻ്റെ ഗൗരവം. ഒരറ്റത്ത് നിന്ന് മുവഹ്ഹിദുകളാണ് എന്ന് പറയുന്നു, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവരാകുന്നു എന്ന് പറയുന്നു, അല്ലാത്ത ഒട്ടനവധി ശക്തികളെയും വ്യക്തികളെയും ജീവിച്ചിരിക്കുന്നവരും മരിച്ചു പോയിരിക്കുന്ന ആളുകളെയും ആരാധിക്കുകയും വിളിച്ച് പ്രാർത്ഥിക്കുകയും എന്തിനേറെ മറ്റു പല സൃഷ്ടികളെയും ജിന്നുകളടക്കമുള്ള പല സൃഷ്ടികളും വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള വിശ്വാസരംഗത്ത് ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമായി പ്രവാചകന്മാരുടെ കാലഘട്ടവും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അവിടെ നിങ്ങോട്ടുള്ള കാലഘട്ടവും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അടിയുറച്ചു നിന്നുകൊണ്ട് ശക്തമായ ആരാധനയുടെ മുഴുവൻ ഭാവങ്ങളും അള്ളാഹുവിന് മാത്രമായിരിക്കണം, മറ്റാരുടെയും മുമ്പിൽ സമർപ്പിക്കാനുള്ളതല്ല എന്ന തിരിച്ചറിവോടുകൂടി അചഞ്ചലമായ അടിയുറച്ച വിശ്വാസവുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ് നമുക്ക് ഈ ചരിത്രം നൽകുന്ന പാഠം. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അഹ്ലുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളുടെ അവസ്ഥ പോലും നമുക്ക് കാണാൻ സാധിക്കും. ഖുൽ യാ അഹ്ലൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ട ജനങ്ങളോട് നീ പറയുക, വേദക്കാരെ. ആ പ്രയോഗം തന്നെ നോക്കൂ, നമ്മൾ ഒരു വിവരവുമില്ലാത്ത ആളുകളെക്കുറിച്ചല്ല. പ്രവാചകന്മാർ കടന്നു വന്നു, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു, അതിലൂടെ സമുദ്ധരിക്കപ്പെട്ട സമൂഹമേ
അതാണ് ഈ വേദക്കാരെ എന്ന അഭിസംബോധന. ലാ തഗലു ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിര് കടന്നു പോകരുത്. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്, ദീനിൻ്റെ പരിധി വിട്ടുപോവുകയാണ്. മതത്തിൽ അതിര് കവിച്ചിട്ടുണ്ടാവുന്നത് അത് ഒരു നിലക്കും ഗുണകരമല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാമിന് ഒരു മധ്യമ നിലപാടുണ്ട്, വളരെ കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. എന്ത് സമീപനം സ്വീകരിക്കണം എന്ന വ്യക്തമായ പ്രമാണങ്ങളുടെ പിൻഫലമുണ്ട്. ആ പ്രമാണങ്ങളുടെ പിൻഫലം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ലാ തഅലു ഫീ ദീനിക്കും അലൽ ഹഖി വൈർ അൽ ഹഖി, യാഥാർത്ഥ്യമല്ലാത്ത മതത്തിൽ നിങ്ങൾ യഥാർത്ഥമല്ലാത്ത അതിര് കവിച്ചിലുകൾ ഉണ്ടാവരുത് എന്ന് സൂചിപ്പിക്കുന്നു. വലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റരുത്. അഹ്വാ ഖൗമിൻ, ഒരു ജനതയുടെ തന്നിഷ്ടങ്ങളെ. ഖദ് ലല്ലു മിൻ ഖബ്ലു വലല്ലു കസീറ, അവർ നിങ്ങളെ പേപ്പിച്ചവരാക്കി പേച്ചു പോയിരിക്കുന്നു, അവർ ധാരാളമായി പേപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വലല്ലു അൻസവാ ഇസ്ബീൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജനങ്ങളെ തെറ്റിച്ചു കളയുകയും ചെയ്യുന്നു എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നമ്മെ പിഴപ്പിക്കുന്ന, നമ്മെ വ്യതിചലിപ്പിക്കുന്ന, നമ്മുടെ ഇഷ്ടങ്ങളെ തന്നിഷ്ടങ്ങളെ പിൻപറ്റുന്ന ഒരു ജനതയുടെ പിറകെ പോകുന്നതിന് പകരം വിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും മാർഗം സ്വീകരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിരിക്കുന്ന എല്ലാ പാളിച്ചകളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കുമാറാകട്ടെ. തൗഹീദിൽ അടിയുറച്ചു നിൽക്കാനും നമ്മുടെ വരും തലമുറയെ തൗഹീദിൻ്റെ മാർഗത്തിൽ അടിയുറപ്പിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സമൂഹത്തിലും മറ്റ് സമൂഹങ്ങളിലും തൗഹീദിൻ്റേതായ വെളിച്ചമെത്തിക്കുവാൻ, ആത്മാർത്ഥമായി അധ്വാനിക്കാൻ, ദേവാരംഗത്ത് സേവനങ്ങൾ അനുഷ്ഠിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിത്തരുമാറാകട്ടെ. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ചതമ്പുരാൻ ആശ്വാസങ്ങളുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുകയും ആരോഗ്യം മെച്ചപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബക്കാർ, സ്വന്തക്കാർ, ബന്ധുക്കൾ, മോമിനുകൾ, മോമിനാത്തുകൾ പലരും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതാ അവർക്കെല്ലാം നീ മഗ്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമ്മുടെ എല്ലാ വിഷമങ്ങളും നീ നീക്കിത്തരണമേ. നമ്മളോട് രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ദുആ ചെയ്തവരുണ്ട്. അപകടം സംഭവിച്ച് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലാം പ്രയാസങ്ങളും നീ നീക്കിക്കൊടുക്കണമേ. നാഥ, അല്ലാഹുമ്മ ഖലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയഹുമ്മ മിനൽ അംവാത് ഇന്നക മുജീബ ദഅവാത് യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ ഗഫർ ലനാ വലി വാലിദീനാ റബ്ബി റഹംഹുമ കമാ റബ്ബയാനാ സഗീറാ. അല്ലാഹുമ്മ ഹീനാ അൽ കിതാബി വസ്സുന്ന. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.